നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി. നമ്മുടെ വിചാരങ്ങളും ചിന്തകളും വാക്കിലൊതുങ്ങരുത്. അവ പ്രവൃത്തികളായി മാറുമ്പോഴേ ഫലം പുറപ്പെടുകയൂ. ശ്രദ്ധേയമായ ഈ വാചകം ഫ്ലോറൻസ് നൈറ്റിംഗേലിൻ്റെതാണ്. ഫ്ലോറൻസ് നൈറ്റിംഗേൽ നമുക്ക് സുപരിചിതമായ പദമാണ്. വിളക്കേന്ദ്രിയ വനിത എന്നാണ് അവർ അറിയപ്പെട്ടിരുന്നത്. ആധുനിക നഴ്സിംഗിന് അടിത്തറ പാകിയത് അവരാണെന്ന് പറയാം. തന്നെയുമല്ല, അവരുടെ ജന്മദിനമായ May 12 നഴ്സസ് ദിനമായി ആചരിക്കപ്പെടുന്നത്. ലോകത്തിൽ അത്രയേറെ നഴ്സിംഗ് രംഗത്തെ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ വേരോട്ടം നൽകുന്നതിൽ വളരെയേറെ യത്നിച്ച ഒരു വ്യക്തിയായിരുന്നു ഫ്ലോറൻസ് നൈറ്റിംഗേൽ. അവർ അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചല്ല, മറിച്ച് അവരുടെ മനസ്സിലുള്ള കരുണ അപ്രകാരമായി അവരെ തീർക്കുകയാണുണ്ടായത്. 1820 May 12 ഇറ്റലിയിലെ ഫ്ലോറൻസിലെ ടാസ്റ്റാനിയിലാണ് അവർ ജനിക്കുകയുണ്ടായത്. അദ്ദേഹത്തിൻ്റെ പിതാവ് വില്യം എഡ്വേർഡ് നൈറ്റിംഗേൽ, മാതാവ് ഫ്രാൻസിസ് ഡി സ്മിത്ത്. വലിയ സാമ്പത്തികമായി ഉയർന്നൊരു കുടുംബത്തിലായിരുന്നു അവരുടെ ജനനം. ആ കുട്ടിക്ക് അവർ ജനിച്ച നഗരമായ ഫ്ലോറൻസ് എന്ന പേര് തന്നെയാണ് നൽകിയുണ്ടായത്. ഫ്ലോറൻസ് എന്ന പേരിനോടൊപ്പം തന്നെ പിതാവിൻ്റെ പേരിൻ്റെ അവസാന ഭാഗം നൈറ്റിംഗേൽ എന്നുകൂടി കൂട്ടിച്ചേർത്താണ് ആ കുട്ടിക്ക് ഫ്ലോറൻസ് നൈറ്റിംഗേൽ എന്ന പേര് ലഭിക്കുകയുണ്ടായത്. വളരെ സാമ്പത്തികമായി ഉയർന്ന ഒരു കുടുംബമായിരുന്നു അവരുടേത്. അതുകൊണ്ട് തന്നെ സമ്പത്തിൻ്റെ മടിത്തട്ടിലാണ് അവർ വളരുകയുണ്ടായി. പ്രത്യേകിച്ചും വലിയ ഭവനം, അങ്ങനെയുള്ള ഭവനങ്ങളിൽ മാറി മാറി താമസിക്കുവാനുള്ള അവസരം. പക്ഷെ ആ കുട്ടിയുടെ മനസ്സിൽ ഇതൊന്നും തന്നെ പ്രത്യേക മോഹമൊന്നും ഉണർത്തിയില്ല. മറിച്ച് സാധാരണക്കാരായ ആളുകളെ, പാവപ്പെട്ട ആളുകളെ ശുശ്രൂഷിക്കുക എന്നതായിരുന്നു അവർ മനസ്സിൽ കൊണ്ടു നടന്ന കാര്യം. കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ സുഖ സൗകര്യങ്ങളിൽ അവർ യാതൊരു രീതിയിലുള്ള ആലസ്യവും പൂണ്ടിരുന്നില്ല. ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും പെൺകുട്ടികളെ സംബന്ധിച്ച് അവർക്ക് വിദ്യാഭ്യാസം നേടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രസക്തമല്ല എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിൻ്റെ ഭാഗമായി ഫ്ലോറൻസിനും വേണ്ട രീതിയിൽ വിദ്യാഭ്യാസമൊന്നും ലഭിക്കുകയുണ്ടായില്ല. പക്ഷെ പഠിക്കണമെന്നുള്ള അദമ്യമായ ആഗ്രഹം ആ കുട്ടിക്കുണ്ടായിരുന്നു. ഒരു ഘട്ടം കഴിഞ്ഞാൽ വിവാഹം ചെയ്തയക്കുക. പ്രത്യേകിച്ച് ധനിക കുടുംബങ്ങളിലെ കുട്ടികളെ സംബന്ധിച്ച് വേറെ ഉത്തരവാദിത്വമൊന്നും ഇല്ലാത്തതിനാൽ വലിയ പഠനമൊന്നും നൽകാതെ ഒരു ഘട്ടം കഴിയുമ്പോൾ സമ്പന്നനായ ഒരു കുടുംബത്തിലേക്ക് വിവാഹം കഴിച്ചയപ്പിക്കുക എന്ന ഒരു രീതിയാണ് ആ കാലഘട്ടങ്ങളിൽ അവലംബിക്കപ്പെട്ടുകൊണ്ടിരുന്നത്. പെൺകുട്ടികൾ പഠിക്കരുത് എന്നായിരുന്നു ആ കാലഘട്ടത്തിലെ കാഴ്ചപ്പാട്. പക്ഷേ ഈ കുട്ടിയുടെ മനസ്സിൽ തനിക്ക് പഠിക്കണം എന്നുള്ള ത്വര ശക്തമായിട്ടുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിയ പിതാവ് തൻ്റെ പഠനമുറിയിൽ കൊണ്ടുപോയി അത്യാവശ്യം കാര്യങ്ങൾ ആ കുട്ടിയെ പഠിപ്പിക്കുകയുണ്ടായി. ലാറ്റിനൊക്കെ പഠിപ്പിക്കുകയുണ്ടായി. ലാറ്റിൻ പഠന ശേഷം ആ കുട്ടി ആഗ്രഹിച്ചത് ഗണിതം പഠിക്കുവാനാണ്. പക്ഷേ അപ്പോഴേക്കും പിതാവ് ഇപ്രകാരം പഠിപ്പിക്കുന്നത് പോലും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അത് കുട്ടിയോട് ഉണ്ടാകാതിരുന്നത് കൊണ്ടല്ല, മറിച്ച് ആ കാലഘട്ടത്തിലെ കാഴ്ചപ്പാടതിൻ്റെ ഭാഗമായിരുന്നു. എത്രയും വേഗം ആ കുട്ടി വിവാഹം കഴിച്ച് അയക്കുക, അതിന് പ്രാപ്തിയാക്കുക എന്ന ഒരു നിലപാടായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. എന്തായാലും ആ കുട്ടി ആവശ്യപ്പെട്ടു, എനിക്ക് പഠനം ഞാൻ ഒഴിവാക്കാം, പക്ഷേ ആതുര ശുശ്രൂഷ എനിക്ക് ഒഴിവാക്കാൻ കഴിയുകയില്ല. പാവപ്പെട്ടവരെയും അതുപോലെ തന്നെ ആലംബഹീനരെയും സഹായിക്കുക അല്ലെങ്കിൽ അവരെ കാണുക എന്നത് എൻ്റെ ഒരു താല്പര്യമാണ് എന്ന് പറഞ്ഞപ്പോൾ അവസാനം മനമില്ലാ മനസ്സോടുകൂടി ആ കുടുംബം അതിനെ അനുവദിക്കുകയായിരുന്നു. പിന്നീട് ആ കുട്ടിയുടെ മനസ്സിലേക്ക് ഉദിച്ചു ഉയർന്നത് ഇപ്രകാരം ശുശ്രൂഷിക്കുന്നതിന് വേണ്ടിയുള്ള
നേഴ്സിംഗ് പഠനത്തെക്കുറിച്ചാണ്, നേഴ്സിംഗ് സമ്പ്രദായം അഭ്യസിക്കുന്നതിനെ കുറിച്ചാണ് ആ കുട്ടിയുടെ മനസ്സിൽ താല്പര്യം ജനിക്കുകയുണ്ടായത്. എന്നാൽ ആ കാലഘട്ടത്തിൽ നേഴ്സിംഗ് പഠനം നടത്തിയിരുന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളായിരുന്നു. ഒട്ടും കുലീനത്വം കൽപ്പിക്കാതിരുന്ന ഒരു ജോലിയായിരുന്നു ആ കാലഘട്ടത്തിൽ നേഴ്സിംഗ്. ഇന്ന് ആ സ്ഥിതി പാടെ മാറിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആ നേഴ്സിംഗ് ജോലിക്ക് ഇന്നുള്ള ആ ഒരു ആഭിജാത്യം കൊണ്ടു നൽകിയത് ഫ്ലോറൻസ് നൈറ്റിംഗേൽ ആണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അവർ നേഴ്സിംഗ് പഠിക്കണമെന്നുള്ള ആഗ്രഹം അവർ പ്രകടിപ്പിക്കുകയുണ്ടായി, പക്ഷേ അതിനുള്ള അവസരം ഉണ്ടാകുകയില്ല. നേഴ്സിംഗ് മേഖലയെ വളരെ മോശമായിട്ടാണ് ആ കാലഘട്ടത്തിൽ പലരും കണ്ടുകൊണ്ടിരുന്നത്. പിന്നീട് ആ കുട്ടിയുടെ നിർബന്ധം സഹിക്കവയ്യാതെ ആ കുട്ടിയെ കുറച്ച് പഠനത്തിന് വേണ്ടി മനസ്സ് മാറും എന്ന ഒരു കാഴ്ചപ്പാടുകൂടി ആ കുട്ടിയെ പിന്നീട് ജർമ്മനിയിലേക്ക് അയക്കുകയാണ്. ജർമ്മനിയിലെ കൈസർവർത്ത് ആശുപത്രിയിൽ അവർ രോഗികൾക്ക് താങ്ങും തണലുമായി ശുശ്രൂഷ നടത്തുന്ന ഒരു കാഴ്ചയാണ് കാണുകയുണ്ടായത്, പിന്നീട് കാണുകയുണ്ടായത്. അങ്ങനെ അവർ അവിടെ നടത്തിയ ആ തീവ്രമായിട്ടുള്ള ആ സേവനത്തിൻ്റെ ഭാഗമായി അവർ പ്രശസ്തയായി മാറുകയും പിന്നീട് അവർ 1853 ഓഗസ്റ്റ് 22 ലണ്ടനിലെ അപ്പർ ഹാർലി സ്ട്രീറ്റിൽ സ്ഥിതി ചെയ്തിരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെയറിംഗ് സിക്ക് ജെന്റിൽ വുമൺ എന്ന സ്ഥാപനത്തിൽ സൂപ്രണ്ടായി മാറുകയും ചെയ്തു. അതിനിടെ 1850 കൈസർവർത്തിലെ ലൂതറൻ പാസ്റ്ററായ തിയോഡർ ഫോഡറിൻ്റെ നേതൃത്വത്തിൽ പാവപ്പെട്ടവരെ ശുശ്രൂഷിക്കുന്ന കണ്ടത് അവരുടെ ജീവിതത്തിൽ വഴിത്തിരവായി മാറുകയുണ്ടായി. ജർമ്മനിയിൽ അവർ കൈസർവർത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെയാണ് അദ്ദേഹം ഈ കൈസർവർത്തിലെ ലൂതറൻ പാസ്റ്ററായ തിയോഡർ ഫ്ലോയിൻഡറിൻ്റെ നേതൃത്വത്തിൽ അവർ പാവങ്ങളെ ശുശ്രൂഷിക്കുന്നതിൻ്റെ ആ ഒരു രീതി അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അത് അവർ വലിയ രീതിയിലുള്ള ആവേശം ജനിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് അവർ ലണ്ടനിൽ അവർ വന്ന് ഇപ്രകാരം അപ്പർ ഹാർലി സ്ട്രീറ്റിൽ സ്ഥിതി ചെയ്തിരുന്ന ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെയറിംഗ് സിക്ക് ജെന്റിൽ വുമൺ എന്ന സ്ഥാപനത്തിൽ സൂപ്രണ്ടായി ജോലി ചെയ്യാൻ ആരംഭിക്കുകയുണ്ടായത്. ഈ കാലഘട്ടത്തിലാണ് വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായത്. അവർ യഥാർത്ഥത്തിൽ അവരുടെ പ്രശസ്തി അതിൻ്റെ ഉച്ചകോടിയിലെത്തുന്ന ക്രിമിയൻ യുദ്ധകാലത്താണ്. 1850 1856 വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ ക്രിമിയൻ യുദ്ധം നടക്കുന്നത്. ഈ ക്രിമിയൻ യുദ്ധത്തിൻ്റെ പ്രത്യേകത, റഷ്യ ക്രിമിയൻ ഉപദ്വീപ് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനെതിരെ ബ്രിട്ടനും ഫ്രാൻസും ടർക്കിയും കൂടി അതിശക്തമായിട്ടുള്ളൊരു പോരാട്ടം നടത്തുകയുണ്ടായി. ആ പോരാട്ടത്തിൻ്റെ ഘട്ടത്തിൽ, ആ പോരാട്ടത്തിൽ പരിക്കേറ്റ അവിടെയുള്ള പട്ടാളക്കാരെ, സൈനികാംഗങ്ങളെ ശുശ്രൂഷിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അവർ പിന്നീട് ടർക്കിയിലേക്ക് പോകുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. ടർക്കിയിലായിരുന്നു ഇപ്രകാരമുള്ള ആളുകൾ അവരെ കൊണ്ടുവന്ന് പാർപ്പിച്ചിരുന്നത്. ഈ പരിക്ക് പറ്റിയ ആളുകൾ കൊണ്ടുവന്ന് അവിടെ ശുശ്രൂഷിച്ചിരുന്നത് ടർക്കിയിലായിരുന്നു. അവിടെ അവർ തന്നെ പരിശീലിപ്പിച്ച 38 സഹപ്രവർത്തകരുമായി അവർ അവിടെ ചെല്ലുകയാണ്. അവിടെ ചെല്ലുന്ന സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകത്ത് ക്രിമി യുദ്ധത്തിൽ പരിക്ക് പറ്റിയതിൻ്റെ അടിസ്ഥാനത്തിൽ മരണപ്പെടുന്നതിനേക്കാളും കൂടുതൽ ആളുകൾ അവിടുത്തെ മോശമായ അന്തരീക്ഷം കൊണ്ട് മരണപ്പെടുന്ന കാഴ്ചയാണ് അവിടെ കണ്ടിരുന്നത്. അവിടെ ശുദ്ധജലം ലഭിക്കാത്ത സാഹചര്യം, ഈ പരിക്ക് പറ്റിയ പട്ടാളക്കാർ അവർ ഏത് വേഷമാണോ പരിക്ക് പറ്റുന്ന സമയത്ത് ധരിച്ചിരുന്നത് ആ വേഷം ധരിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ, ശുദ്ധ വായു ലഭിക്കാത്ത ഒരവസ്ഥ, വേണ്ടത്ര അണിമുക്തമാക്കുന്നതിനുള്ള സംവിധാനങ്ങളില്ലാത്ത അവസ്ഥ, ഡ്രസ്സിംഗ് നടത്തുവാനുള്ള സംവിധാനങ്ങളില്ലാത്ത അവസ്ഥ, അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു വിഷമസന്ധിയിലാണ് അവർ അവലംബിച്ചുകൊണ്ടിരുന്നത്. തന്നെയുമല്ല ടൈഫോയിഡും കോളറയും അവിടെ പടർന്നു പിടിക്കുന്ന ഒരവസ്ഥയും ഉണ്ടായിരുന്നു. വൃത്തിഹീനമായ അന്തരീക്ഷം, ആ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ ഇവർ ചെല്ലുകയും വലിയ മാറ്റങ്ങൾക്ക് അവർ അതിന് വഴി തെളിയിക്കുകയും ചെയ്തു. തന്നെയുമല്ല ഈ പരിക്ക് പറ്റി മരണമടയുന്ന ആളുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിലും കൂടുതൽ ആളുകൾ മരണമടയുന്ന, ഇപ്രകാരമുള്ള അസുഖങ്ങൾ ബാധിച്ച് മരണമടയുന്ന ആ സാഹചര്യത്തെ മാറ്റി നിർത്തിക്കൊണ്ട് അവർ അതിൽ ഇടപെടുകയും മരണസംഖ്യ വലിയ രീതിയിൽ കുറയ്ക്കുകയും ഈ ആളുകളെ അതീവ സൂക്ഷ്മതയിലൂടെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നൊരു കാഴ്ചയാണ് കാണുകയുണ്ടായത്. ഇവർ പട്ടാളക്കാർ അന്തിയുറങ്ങിയിരുന്ന, ഈ പരിക്കേറ്റ പട്ടാളക്കാർ അന്തിയുറങ്ങിയിരുന്ന സെല്ലുകളിൽ, ഈ പറയുന്ന ആശുപത്രി വാർഡുകളിൽ അവർ
വൈകിട്ടും രാത്രി സമയത്തും വിളക്കേന്തിക്കൊണ്ട് അവർ സഞ്ചരിച്ചിരുന്നു. അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിച്ചിരുന്നു. അതുകൊണ്ടാണ് അവരെ വിളക്കേന്തിയ വനിത എന്ന് അവർ അറിയപ്പെടുന്നതിന് കാരണമായി മാറുകയുണ്ടായത്. എന്തായാലും അവിടെ ആ അവർ നടത്തിയ ആ ശുശ്രൂഷയുടെ ഭാഗമായി വലിയ രീതിയിലൊരു മാറ്റമാണ് നേഴ്സിംഗ് രംഗത്തിന് സംഭവിക്കുകയുണ്ടായത്. അവർക്ക് അവിടെ വെച്ച് യുദ്ധകാലത്ത് ഈ യുദ്ധകാലത്ത് അവർക്ക് ബ്രൂസെല്ലോസിസ് എന്ന് പറയുന്ന രോഗം അവർക്ക് പിടിപെടുകയുണ്ടായി. അതിന് ക്രിമിയൻ ഫീവർ എന്നാണ് പറയുന്നത്. ക്രിമിയൻ ഫീവർ എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത്. പക്ഷെ അതൊന്നും കാര്യമാക്കാതെ അവർ വളരെ കൃത്യമായ രീതിയിൽ, കൃത്യമായ അളവിൽ, കൃത്യമായ മാത്രയിൽ അവർ അവിടെ ശുശ്രൂഷകൾ നൽകി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനുശേഷം അവർ അതിനുശേഷം ആ വലിയ മാറ്റങ്ങൾ വരുത്തിയതിന് ശേഷം അവർ പിന്നീട് 1855 കാലഘട്ടത്തിൽ അവർ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കുകയും ശുചിത്വ പരിപാലനത്തിനായി ഒരു കമ്മീഷൻ നിയോഗിക്കുകയും തുടർന്ന് ഓടകൾ വൃത്തിയാക്കുന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്തു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി. അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെയുള്ള വിഷയങ്ങളെ പാർലമെൻറ്റിനെ കൊണ്ട് ഇടപെടുകയും ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇടപെടുകയും ആ ഗവൺമെൻറ് ഇടപെടുന്നതിന് ഒരു ശക്തമായ ചാലകശക്തിയായി അവർക്ക് മാറുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു സംഗതി. 1857 അവർ ബ്രിട്ടനിലേക്ക് തിരിച്ചു വരുന്നത്. അവിടെ വിക്ടോറിയ രാജ്ഞി കഴിഞ്ഞാൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു വനിത ഇവരായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. വിക്ടോറിയ രാജ്ഞി കഴിഞ്ഞാൽ ഏറ്റവും അറിയപ്പെടുന്ന പ്രശസ്തിയേറിയ വനിത ഫ്ലോറൻസ് നൈറ്റിംഗേൽ ആയിരുന്നു എന്ന് പറയുമ്പോൾ അവർ നേടിയ ഖ്യാതിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാ സുഖ സൗകര്യങ്ങളും ഉപേക്ഷിച്ചാണ് അവർ അവിടേക്ക് പോയതെന്ന് പറയുമ്പോഴാണ് അവരുടെ മഹത്വം നമുക്ക് ദർശിക്കാൻ കഴിയുന്നത്. 1855 നേരത്തെ സൂചിപ്പിച്ച ശുചിത്വ പരിപാലനത്തിനായിട്ടുള്ള നടപടികൾ അവിടെ നിന്ന് പാർലമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. അതുപോലെ പിന്നീട് ഓരോ ഘട്ടങ്ങളിലും അവരെ പ്രതിയാണ് ഓരോ വികസനവും ഈ പറയുന്ന നേഴ്സിംഗ് രംഗത്ത് സംഭവിച്ചുകൊണ്ടിരുന്നത്. 1859 നൈറ്റിംഗേൽ ഫണ്ട് രൂപീകരിക്കപ്പെടുകയുണ്ടായി. ഇപ്രകാരമുള്ള ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, രോഗാവസ്ഥയുള്ള ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി 1859 അവരുടെ പേരിൽ നൈറ്റിംഗേൽ ഫണ്ട് രൂപീകരിക്കപ്പെടുകയുണ്ടായി. 1860 അവർ നോട്ട്സ് ഓൺ നേഴ്സിംഗ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം രചിക്കുകയുണ്ടായി. അതിമനോഹരമായ രീതിയിൽ എഴുതിയിട്ടുള്ള ഗ്രന്ഥം ഇന്നും നേഴ്സിംഗ് വിദ്യാർത്ഥികളുടെ ഒരു വലിയ ശ്രദ്ധാ കേന്ദ്രമായുള്ളൊരു പുസ്തകമാണ്. അത്രയും മനോഹരമായ ഭാഷയിലാണ് അവർ രചിക്കുകയുണ്ടായിട്ടുള്ളത്. 1860 അവർ അത് ചെയ്യുകയുണ്ടായി. പിന്നീട് അവരെ സംബന്ധിച്ച് മറ്റൊരു പ്രവർത്തനമാകാരത്തിൽ അവർ കാഴ്ചവെച്ച റോയൽ കമ്മീഷൻ ഓഫ് ഹെൽത്ത് ഓഫ് ദി ആർമിയുടെ രൂപവൽക്കരണത്തിൽ വലിയ പങ്ക് അവർക്ക് വഹിക്കാൻ കഴിഞ്ഞു. ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ അവരെ ആദ്യം വിളിക്കുക, ഇത്തരം കാര്യങ്ങൾ രൂപീകരിക്കുമ്പോൾ ആദ്യം വിളിക്കുക അവരെ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പുരോഗമിക്കപ്പെടുകയുണ്ടായി. 1859 റോയൽ സ്റ്റാറ്റിക്കൽ സൊസൈറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വനിതയായി അവർ മാറുന്നത്. 1859 റോയൽ സ്റ്റാറ്റിക്കൽ സൊസൈറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വനിതയായി തീർന്നു. അതുവരെ വനിതകൾക്ക് അവിടെ ഇരിപ്പിടം ഉണ്ടായിരുന്നില്ല, മറിച്ച് ഫ്ലോറൻസ് നൈറ്റിംഗേലിൻ്റെ ഇപ്രകാരമുള്ള പ്രവർത്തനങ്ങളെ മാനിച്ചുകൊണ്ടാണ് അവർ ആദ്യ വനിതയായിട്ട് അവിടെ ചെല്ലുന്നത്. അമേരിക്കൻ സ്റ്റാറ്റിക്കൽ സൊസൈറ്റിയിൽ അവർ ഓണററി മെമ്പർഷിപ്പ് നേടുകയുണ്ടായി. 1883 വിക്ടോറിയ രാജ്ഞി റോയൽ റെഡ് ക്രോസ് സമ്മാനിക്കുകയുണ്ടായി. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പദവികൾ അവർക്ക് നൽകുകയുണ്ടായി. 1907 ഓർഡർ ഓഫ് മെറിറ്റ് നേടുന്ന ആദ്യ വനിതയായി അവർ മാറുകയുണ്ടായി. ഇവർ ഫ്ലോറൻസിലാണ് ജനിച്ചിരുന്നെങ്കിലും ഇറ്റലിയിലെ ഫ്ലോറൻസിലാണ് ജനിച്ചിരുന്നെങ്കിലും ഇവരൊരു ബ്രിട്ടീഷ് കുടുംബമായിരുന്നു. അതും ഇതിനോടൊപ്പം നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് വിക്ടോറിയ രാജ്ഞിയും ബ്രിട്ടീഷ് ഗവൺമെൻറ്റും ഒക്കെ അവരെ ആദരിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണമായി മാറുകയുണ്ടായത്. അതുപോലെ തന്നെ 1960 ജൂലൈ 9 നൈറ്റിംഗേൽ ട്രെയിനിങ് സ്കൂൾ ആരംഭിക്കുകയുണ്ടായി. ഇന്നും അത് വളരെ ശ്രദ്ധേയമായ രീതിയിൽ അത് ലണ്ടനിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം സർവമേഖലകളിലും, നേഴ്സിംഗ് രംഗത്തിൻ്റെ സർവമേഖലകളിലുമൊക്കെ തന്നെ അവർ കൃത്യമായ രീതിയിൽ വിരാജിച്ചു എന്നുള്ളതാണ് ഇതിനോടൊപ്പം പറഞ്ഞു വയ്ക്കുന്നത്. അവർ ഒരു എഴുത്തുകാരിയായിരുന്നു, അതുപോലെ തന്നെ സ്റ്റാറ്റിറ്റീഷ്യനായിരുന്നു. ആധുനിക നേഴ്സിംഗിന് അടിത്തറ പാകിയത് അവരാണെന്ന് വളരെ കൃത്യമായ രീതിയിൽ നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ ഇവരുടെ പ്രവർത്തനങ്ങളെ മാനിച്ചുകൊണ്ടാണ് അവരെ ക്രിമിയനിലെ മാലാക എന്നറിയപ്പെടുന്നത്. വിളക്കേന്ത്യ വനിത എന്ന് പറയുന്നൊരു വിശേഷം നമ്മൾ കാണുകയുണ്ടായി. വിളക്കേന്ത്യ വനിത എന്നതുപോലെ തന്നെ മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള ഒരു
ഒരു നാമമാണ് അവർക്ക് ലഭിച്ചത്, ക്രിമിയനിലെ മാലാഗ എന്നുള്ള പേര്. ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, നവോത്ഥാന പ്രവർത്തനങ്ങളിൽ പ്രത്യേകിച്ചും ഒരു സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരു പ്രധാനിയായി അവരെ നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ട് എന്നത് കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. ഒരു ബ്രിട്ടീഷ് സാമൂഹ്യ പരിഷ്കർത്താവായിട്ടാണ് അവർ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ തലത്തിലൊക്കെ തന്നെ ബ്രിട്ടൻ്റെ സർവ്വ മേഖലകളിലും അവർ വളരെ ശ്രദ്ധയോടുകൂടി പ്രവർത്തിക്കുകയും നഴ്സിംഗ് മേഖലയെ പിടിച്ചുയർത്തുകയും പഴയകാലത്ത് നഴ്സിംഗിനോടുള്ള അവമതിപ്പ് സമ്പൂർണ്ണമായി മാറ്റുകയും ഇന്ന് നഴ്സിംഗ് മേഖല ഒരു ആഭിജാത്യത്തിൻ്റെ അടയാളമായി മാറുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു സംഗതി. ഫ്ലോറൻസ് നൈറ്റിംഗേലിൻ്റെ നഴ്സിംഗ് രംഗത്തുള്ള ആഗമനം, അതുപോലെ തന്നെ സമ്പന്നരായ കുടുംബങ്ങളിൽ ഒട്ടേറെ പേരെ ഈ മേഖലയിലേക്ക് ആകർഷിക്കുകയും ഈ നഴ്സിംഗ് മേഖല പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും വിധവകളുടെയും ആണ് എന്ന ആ പഴയ താല്പര്യങ്ങൾ, പഴയ കാഴ്ചപ്പാടുകളൊക്കെ തന്നെ പുതുക്കിപ്പണിയുകയും ഇത് സമ്പന്നരും കുലീനരുമായ ആളുകൾ, കുലീനർ എന്ന് പറയുമ്പോൾ അതിന് ആ പദം തന്നെ അപ്രസക്തമായൊരു പദമാണ്, പക്ഷേ ആ കാലഘട്ടത്തിൽ കുലീനരെന്ന് കരുതിയിരുന്ന അല്ലെങ്കിൽ സ്വയം അഹങ്കരിച്ചിരുന്ന ആളുകളൊക്കെ തന്നെ ഈ മേഖലയിലേക്ക് ഒഴുകി വരുന്ന ഒരു കാഴ്ചയാണ് ഫ്ലോറൻസ് നൈറ്റിംഗേലിൻ്റെ ജീവിതചരിത്രം ഏറ്റവും ശ്രദ്ധേയമാക്കിയത് എന്നുകൂടി ഉൾക്കൊള്ളേണ്ടതാണ്. ഫ്ലോറൻസ് നൈറ്റിംഗേലാണ് യഥാർത്ഥത്തിൽ ലോകത്തിൽ തന്നെ നഴ്സിംഗ് എന്ന് പറയുന്ന ആ കാഴ്ചപ്പാടിന് ഒരു കൃത്യമായിട്ടുള്ള ഒരു നിലപാട്, ഒരു അടിത്തറ ഒക്കെ സൃഷ്ടിച്ചത് എന്നതുകൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അതുവരെയുള്ള ആ കാഴ്ചപ്പാടിൽ നിന്ന് വലിയ മാറ്റം വരികയും നഴ്സിംഗ് മേഖല വളരെ ശ്രദ്ധയോടുകൂടി പരിപാലിക്കപ്പെടേണ്ടതാണെന്നും ഡോക്ടർമാരോടൊപ്പം തന്നെ പ്രസക്തിയുള്ള ഒരു മേഖലയാണെന്നും ഒരു പരിധിവരെ ഡോക്ടർമാരെക്കാൾ കൂടുതൽ സേവന സാധ്യതയുള്ള ഒരു മേഖലയാണെന്നും തിരിച്ചറിയുന്നത് ഇവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് എന്നത് കൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു സംഗതിയാണ്. എന്തായാലും അവർ തീർത്ത ഈ പറയുന്ന വലിയ നഴ്സിംഗ് സംവിധാനം അല്ലെങ്കിൽ നഴ്സിംഗ് മേഖലയിലേക്കുള്ള ആ കുതിച്ചുകയറ്റം ലോകത്തെ മുഴുവൻ മാറ്റിമറിക്കാനിടയായി. ആതുര ശുശ്രൂഷ രംഗത്തെ സമ്പൂർണമായി അത് ഉടച്ചുവാർക്കാനിടയായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.